ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹീതമായ സമ്മത്സരം കൂടെ വന്നിരിക്കുന്നു. മെയ് 5 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ VBS അവധിക്കാല വേദപഠന ക്ലാസ് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പഠിക്കുവാൻ, കുട്ടികൾക്ക് പഠിക്കുവാൻ ഒരവസരം ബഹുമാനമുള്ള ജോസഫ് ബെഞ്ചമൻ സാറ് ഒരുക്കിത്തരുന്നു. അനേകരെ വൈദികരുൾപ്പെടെ നേതൃത്വം നൽകുന്ന ഈ പാഠ്യപദ്ധതി നമ്മളുടെ എല്ലാ ഭവനങ്ങളിലും, കുട്ടികൾ കുഞ്ഞുങ്ങളുള്ള എല്ലാ ഭവനങ്ങളിലും ഇത് ഉൾക്കൊള്ളണം, അത് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വേദപുസ്തകമാണ് അടിസ്ഥാനം. വേദപുസ്തക കഥകൾ, മറ്റ് ചിത്രരചനകൾ, പപ്പറ്റ് ഷോകൾ, ഗെയിംസ് എല്ലാം ഇതിനകത്ത് വരും. വേദപുസ്തകം അടിസ്ഥാനമല്ലെങ്കിൽ നിലനിൽപ്പില്ല. വ്യക്തിജീവിതങ്ങളുടെ നിലനിൽപ്പ് വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. പണ്ട് സെൻട്രൽ സ്കൂൾ പഠനവും VBS പഠനവും ഒക്കെ വലിയ ജീവിതത്തിന് അടിസ്ഥാനപരമായി. VBSലൂടെയാണ് യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി എനിക്ക് സ്വീകരിക്കുവാൻ സാധിച്ചത്, ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അതുകൊണ്ട് VBS എന്ന ഈ വലിയ സംരംഭം അനേകരെ മാറ്റി പൊതുപ്രവർത്തനത്തിന് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അനുഗ്രഹമായി തീരുന്നതാണ്. അവിടെ അടിസ്ഥാനപരമായി വേദപുസ്തകം പഠിക്കുവാൻ നിങ്ങളെല്ലാവരും അതിനായിട്ട് ഒരുങ്ങണം. ഈ അടുത്ത് നിൽക്കുന്ന ഈ മരം വേരില്ല, ഒരു ചെറിയ കാറ്റ് വന്നപ്പോൾ താഴെ പോയി. മഴ ഇത് കുറവിലെയാണ്. വേദപുസ്തകം അടിസ്ഥാനമില്ലാത്ത ഒരു വ്യക്തി ജീവിതത്തിന് നിലനിൽപ്പില്ല. ആടിപ്പോവും, ആടി ഒളിഞ്ഞു പോവും. ശേഷി COVID-19 പോലെയുള്ള മാരകമായിട്ടുള്ള രോഗം ലോകമെമ്പാടും പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഭീതിയിലാണ് മനുഷ്യൻ. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ലോകമുണ്ടെന്നും ഒരു രാജ്യമുണ്ടെന്നും ആ രാജ്യത്തിലേക്കുള്ള യാത്രക്കാരാണ് നമ്മളെന്നും ഈ ഭൂമിയിലെ പരദേശികളാണ് നമ്മളെന്നുമുള്ള എന്നും സ്ഥിരം നിൽക്കാനുള്ളവരല്ല എന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന വേദപുസ്തകത്തിലുണ്ട്. അത് കുഞ്ഞു മനസ്സിൽ മുതലേ അടിസ്ഥാനപ്പെട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിന് ഇത് സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബഹുമാനമുള്ള കലാപുരത്തുള്ള പോൾ ഡേവിഡ് അച്ഛനുമായിട്ടോ ബഹുമാനമുള്ള അനു ഐസക്കുമായിട്ടോ ബന്ധപ്പെടുവാൻ സാധിച്ചാൽ കൂടുതൽ വിവരങ്ങളെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അനേക ഭവനങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.